വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമുക്കിന്ന് ഒരു മേക്കപ്പ് വീഡിയോ ആണ്. നമുക്കിപ്പോൾ ഒരു വെഡ്ഡിംഗ് ഗസ്റ്റ് ആയിട്ട് പോകണം, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ സ്വന്തമായിട്ട് നമ്മളുടെ എൻഗേജ്മെന്റിനോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഫംഗ്ഷനൊക്കെ ഒരുങ്ങണം എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ് കേട്ടോ. ഒരു മേക്കപ്പ് ലുക്കിന്റെ പ്രത്യേകത, ഞാനിതിൽ യൂസ് ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റുകളെല്ലാം കൂടുതൽ പ്രോഡക്റ്റുകളും ഒരു ബിലോ 300 റേഞ്ചിൽ വരുന്നതാണ്. 300 to 500 ഇതിനുള്ളിൽ നിൽക്കുന്ന റേഞ്ചിലുള്ള പ്രോഡക്റ്റുകൾ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ഇന്ന് ഈ ഒരു മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇത് അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്ന രീതിയിലുള്ള ഒരു മേക്കപ്പ് ലുക്കാണ്. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. പിന്നെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന സെയിം പ്രോഡക്റ്റുകൾ തന്നെ നിങ്ങൾ യൂസ് ചെയ്യണം എന്നില്ല, പ്രോഡക്റ്റുകളൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് മാറ്റി യൂസ് ചെയ്യാവുന്നതാണേ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടു നോക്കുക. ഉറപ്പായിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ. മുഴുവനായിട്ട് കണ്ടിട്ട് ഇഷ്ടമായാൽ മാത്രം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്തേക്കണേ. ഓക്കെ, അപ്പൊ നമ്മള് മേക്കപ്പ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മുടെ സ്കിന്ന് നന്നായിട്ട് തന്നെ പ്രിപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഏതെങ്കിലും നല്ലൊരു ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ടായിരിക്കണം കേട്ടോ. അപ്പൊ ഞാനിവിടെ ഫേസ് നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്റെ സ്കിൻ എന്ന് പറയുന്നത് ഓയിലി സ്കിന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഐസ് ക്യൂബ് വെച്ചിട്ട് സ്കിൻ ഒന്ന് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഐസ് ക്യൂബ് ഞാൻ ഡയറക്റ്റ് ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്നില്ല, ഞാനൊരു തുണിയിൽ ഇതേപോലെ പൊതിഞ്ഞിട്ടാണ് ഞാനൊന്ന് ഫേസിൽ മസാജ് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് രണ്ടുണ്ട് കാര്യങ്ങൾ. ഒന്ന്, നമ്മളുടെ ഓയിൽ പ്രൊഡക്ഷൻ ഒന്ന് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ഓയിൽ പ്രൊഡക്ഷൻ കുറയുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ മേക്കപ്പ് നല്ല രീതിയിൽ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ ഫേസ് നന്നായിട്ടൊന്ന് ഫ്രഷ് ആയിട്ടിരിക്കാനായിട്ടും ഇത് നമുക്ക് ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കൊരു ടോണർ യൂസ് ചെയ്യാം. ടോണർ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇത് പിലിഗ്രീമിൻ്റെ ടോണറാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു റോസ് വാട്ടർ ആണെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അത് നന്നായിട്ട് തന്നെ മുഖത്തൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും ഒന്ന് ഉണങ്ങാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. നമ്മൾ ഓരോ പ്രോഡക്റ്റ് അപ്ലൈ ചെയ്തിട്ടും ഒരു ഇത്തിരി നേരം ഒന്ന് ഗ്യാപ്പ് ഇട്ടിട്ട് അടുത്ത പ്രോഡക്റ്റ് നമ്മളുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാവുള്ളൂ. കണ്ടിന്യൂസ് ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇടാതെ അതൊന്ന് നമ്മുടെ സ്കിന്നിൽ അബ്സോർബ് ആയതിന് ശേഷം മാത്രം അടുത്ത പ്രോഡക്റ്റ് ഇടാവുള്ളൂ കേട്ടോ. സ്കിൻ കെയർ മസ്റ്റ് ആണ്. സ്കിൻ കെയർ നല്ല രീതിയിൽ ചെയ്തെങ്കിൽ മാത്രമേ നമ്മളുടെ മേക്കപ്പും നല്ലതായിട്ട് തന്നെ നല്ലൊരു ഫിനിഷിങ് നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. ഇനി അടുത്തത് ഞാനിവിടെ ഫേസിൽ മോയ്സ്ചറൈസറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഡീകൺസ്ട്രക്ഷൻ്റെ മോയ്സ്ചറൈസർ ആണ്. ഇത് നല്ലൊരു മോയ്സ്ചറൈസർ ആണ് കേട്ടോ. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. നിങ്ങളൊരു ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് ഒരു പ്രൈമർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് ഇൻസൈറ്റിൻ്റെ പോർ ബ്ലർ പ്രൈമർ ആണ്. അപ്പോൾ ഈ പ്രൈമർ ഞാൻ എനിക്ക് എവിടെയൊക്കെയാണോ നമ്മളുടെ സ്കിന്നിന് പെട്ടെന്ന് ഓയിലി ആവുന്നത് അതേപോലെ തന്നെ എനിക്ക് പോർസ് ഉള്ള ഭാഗങ്ങളിലൊക്കെ ഞാൻ ഈ ഒരു പ്രൈമർ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സ്റ്റെപ്പ് നമ്മൾ മസ്റ്റായിട്ടും ചെയ്തിരിക്കണം കേട്ടോ. ഇതാണ് നമ്മളുടെ സ്കിൻ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. നമ്മൾ നമ്മളുടെ പ്രൈമർ അപ്ലൈ ചെയ്തതിന് ശേഷം മേക്കപ്പ് ഒക്കെ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഞാൻ എൻ്റെ ഫേസ് ഒന്ന് സെറ്റിംഗ് സ്പ്രേ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ NYBA മാറ്റ് സെറ്റിംഗ് സ്പ്രേ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മേക്കപ്പ് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇനി നമുക്ക് ഐബ്രോയിലോട്ട് കിടക്കാം കേട്ടോ. ഐബ്രോ നമുക്കൊന്ന് ഫിൽ ചെയ്ത് കൊടുക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ഐബ്രോ പാലറ്റ് ആണ്. ഞാൻ കുറേ നാളായിട്ട് ഈ ഒരു ഐബ്രോ പാലറ്റ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നല്ലൊരു ഐബ്രോ പാലറ്റ് ആണ് കേട്ടോ. നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള നല്ലൊരു ഐബ്രോ പാലറ്റ് ആണിത്. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ നമുക്ക് വേണ്ടത് ഒരു സ്പൂളി ബ്രഷ് ആണ്. സ്പൂളി ബ്രഷ് ഉപയോഗിച്ചിട്ട് ഐബ്രോ ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല കട്ടിയുള്ള ഐബ്രോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്രൗൺ പൗഡർ മാത്രം യൂസ് ചെയ്താൽ മതി കേട്ടോ. എൻ്റെ ഐബ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം കട്ടിയില്ലാത്തതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ബ്ലാക്കും ബ്രൗണും കൂടെ മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. പിന്നെ നമ്മൾ ഐബ്രോ എഴുതുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് തന്നെ ഇങ്ങനെ വരച്ച് കൊടുക്കാതെ ഒരു മിഡിൽ പോർഷനിൽ നിന്ന് ഇങ്ങനെ വരച്ച് കൊടുക്കുക. അതിനുശേഷം ഗ്യാപ്പ് ഉള്ള ഭാഗങ്ങൾ നമ്മളൊന്ന് ഫിൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫ്രണ്ട് പോർഷൻ നമ്മൾ എപ്പോഴും ഒരുപാട് ഡാർക്ക് ആക്കാതെ ഇരിക്കുക. അപ്പോൾ ഫ്രണ്ട് പോർഷനിൽ മാത്രം ഞാൻ ബ്രൗൺ കളർ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് നമ്മളുടെ പിരികത്തിൻ്റെ ഡിറക്ഷൻ എങ്ങനെ എങ്ങോട്ടാണോ ആ ഒരു ഡയറക്ഷനിലേക്ക് നമ്മൾ ഒന്ന് ജസ്റ്റ് സ്ട്രോക്സ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം അങ്ങനെ നമ്മൾ ഈ ഐബ്രോ എഴുതി എടുത്തിട്ടുണ്ട്. അതായത് ഇപ്പം നിങ്ങൾ കണ്ടില്ലേ രണ്ട് ഐബ്രോയും തമ്മിലുള്ള ഒരു ഡിഫറൻസ്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ ഒരു ബിഗിനർ ആണ്, നിങ്ങൾക്ക് മേക്കപ്പ് പ്രോഡക്റ്റ് ഒക്കെ വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് വേണ്ട ഒന്നാണ് കേട്ടോ ഇതുപോലെ ഒരു കൺസീലർ പാലറ്റ്. എൻ്റെ കയ്യിലുള്ളത് ഇപ്പോൾ പർപ്പിളിൻ്റെ ആണ്. നിങ്ങൾക്ക് അത്രയും രൂപ, ഇതൊരു 500 ബിലോയിൽ വരുന്നതാണ്. അപ്പോൾ അത്രയും ആദ്യം തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ഇൻസൈറ്റിൻ്റെതായ ഒരു കൺസീലർ പാലറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ. ഞാൻ ഇതിൽ നിന്ന് ഒരു ലൈറ്റർ ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത്. ലൈറ്റർ ഷെയ്ഡ് വെച്ചിട്ടാണ്
ഐബ്രോ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഐബ്രോയുടെ ഷേപ്പിൽ തന്നെ ഒന്ന് അടിവശത്ത് ഇതേപോലെ വരച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ആ ഒരു സെയിം കളർ തന്നെ കണ്ണിന് പുറത്ത് വന്നിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഐ ഷാഡോ നന്നായിട്ട് എടുത്ത് കാണിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ലൈറ്റർ ഷെയ്ഡ് കണ്ണിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഞാനിവിടെ ഒരു കൺസീലർ ബ്ലെൻഡിങ് ബ്രഷ് ഉപയോഗിച്ചിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ടാണെങ്കിലും മതി കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ കൺവീനിയൻറ്റ് ബ്രഷ് വെച്ചിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്യാനാണ്. അപ്പോൾ ഞാനിവിടെ കൺസീലർ ബ്ലെൻഡിങ് ബ്രഷ് ഉപയോഗിച്ചിട്ട് ആ ഒരു കൺസീലർ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ. അതിനുശേഷം ഞാനിവിടെ അതൊന്ന് പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ഇത് മാസിൻ്റെ ഒരു ട്രാൻസ്ലൂസൻ്റ് പൗഡറാണ്. അത് വെച്ചിട്ട് കണ്ണിന് പുറത്ത് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഐ മേക്കപ്പിലോട്ട് കിടക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് മാസിൻ്റെ ഐ ഷാഡോ പാലറ്റാണ്. അതിൽ നിന്നും ഈ ഒരു ബ്രിക്ക് കൈൻഡ് ഓഫ് കളറാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതെടുത്തിട്ട് നമ്മുടെ ഔട്ടർ കോർണറിലായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ രണ്ട് സൈഡിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ നമ്മൾ അതിനെക്കാട്ടിലും കുറച്ചൊരു ലൈറ്റർ ഷെയ്ഡ് ആ ഒരു പാലറ്റിൽ നിന്നും എടുത്തതിന് ശേഷം അത് നമ്മളൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഔട്ടർ കോർണറിൽ നിന്ന് ക്രീസിലോട്ട് ഉള്ളിലേക്ക്, ക്രീസിൻ്റെ ആ ഭാഗം ഉണ്ടല്ലോ അവിടെയൊക്കെ നല്ല രീതിയിൽ തന്നെ നമ്മളൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഐ ഷാഡോ ഇടുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ ബ്ലെൻഡ് ചെയ്യുന്നു എന്നുള്ളതിലാണ് കേട്ടോ. നമ്മുടെ കളർ ഇങ്ങനെ നല്ല രീതിയിൽ തന്നെ ബ്ലെൻഡായിട്ട് നിൽക്കണം. രണ്ട് മൂന്ന് കളറൊക്കെ നമ്മൾ മിക്സ് ചെയ്ത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് തന്നെ ബ്ലെൻഡായിട്ട് നിൽക്കണം. അതിലാണ് കേട്ടോ നമ്മുടെ ഐ മേക്കപ്പിൻ്റെ കളി ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ അതൊന്ന് സർക്കുലർ മോഷനിൽ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ. അതിനുശേഷം ആ ഒരു ഔട്ടർ കോർണർ കുറച്ചും കൂടെ ഒന്ന് പ്രോമിനൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഡാർക്ക് ചോക്ലേറ്റ് കളർ ഒന്ന് എടുത്തിട്ട് അതൊന്ന് വീണ്ടും ആ ഒരു ഔട്ടർ കോർണറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും ഒന്ന് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ അതിനുശേഷം നമ്മളിവിടെ ഒരു ഷിമറി ഷെയ്ഡ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇവിടെ ഞാൻ ഒരു കോപ്പർ കൈൻഡും ഗോൾഡൻ കൈൻഡും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ എടുത്തേക്കുന്നത്. അത് നമ്മളൊന്ന് ഈ ഒരു ഔട്ടർ കോർണറിൽ നിന്ന് നമ്മളുടെ മിഡിൽ പോർഷൻ വരെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിവിടെ എടുത്തിട്ടുള്ളത് പിഗ്മെൻ്റ് ആണ്. അപ്പോൾ ആ പിഗ്മെൻറ്റും കൂടെ ഞാനൊന്ന് ഈ ഒരു ഷിമ്മറി ഷെയ്ഡ് ഇട്ടതിൻ്റെ പുറത്തായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് സ്വിസ് ബ്യൂട്ടിയുടെ ഒക്കെ അവൈലബിൾ ആണ്. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഞാനിതൊരു ഇവൻറ്റിന് പോയ സമയത്ത് വാങ്ങിച്ചതായിരുന്നു കേട്ടോ. ഇതിന് 100 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതാണ് ആ ഒരു അപ്പോൾ അതും ഞാൻ ഇതേപോലെ ഒന്ന് ജസ്റ്റ് ആ ഒരു ഷിമ്മറി ഷെയ്ഡിൻ്റെ പുറത്തായിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് എനിക്കിവിടെ എൻ്റെ സ്കിന്നിൽ അത്യാവശ്യം പിഗ്മെൻറ്റേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എൻ്റെ സ്കിൻ ടോൺ എന്ന് പറയുന്നത് എൻ്റെ സ്കിന്ന് ഓയിലി സ്കിൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം എന്താ പറയുക ഡിസ്കളറേഷനൊക്കെ എൻ്റെ ഫേസിലുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്കൊന്ന് കളർ കറക്റ്റ് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾക്ക് പിമ്പിൾ മാർക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മൾ ഞാനിവിടെ എൻ്റെ പ്രോബ്ലം എന്താണോ അതിനെക്കാട്ടിലും ഒരു ഷെയ്ഡ് ഒന്നോ രണ്ടോ ഷെയ്ഡ് ഡാർക്കറായിട്ടുള്ള കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്കിവിടെ പിഗ്മെൻറ്റേഷൻ ഉണ്ട് എൻ്റെ ഈ ലിപ്പിൻ്റെ സൈഡിൽ, അതുപോലെ തന്നെ എൻ്റെ നെറ്റിയുടെ ഈ മുകളിലും ഇവിടെ രണ്ടും രണ്ട് ഷെയ്ഡാണ്. അപ്പോൾ ആ ഭാഗത്തൊക്കെ ആയിട്ട് എൻ്റെ ലിപ്പിന് ചുറ്റുമൊക്കെ ആയിട്ട് ഞാനൊന്ന് ഈ ഒരു ഡാർക്കർ ഷെയ്ഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ എൻ്റെ അണ്ടർ ഡാർക്ക് സർക്കിൾ ഉണ്ട് എനിക്ക്, അപ്പോൾ അവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ മൂക്കിൻ്റെ ഈ ഒരു ഭാഗത്ത് അത് ഞാനിങ്ങനെ ഇടയ്ക്ക് സ്പെക്സ് വെക്കുന്നത് കാരണം അവിടെ ഇങ്ങനെ എനിക്കൊരു പാട് വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെയും ഞാനൊന്ന് ഇതേപോലെ തന്നെ ഈ ഒരു കളർ കറക്റ്റർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ കൺസീലർ ബ്രഷ് ഇല്ലാന്നുണ്ടെങ്കിൽ കൈവച്ചിട്ടാണെങ്കിൽ നമുക്ക് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ഫൗണ്ടേഷനാണ് ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത്. ഞാനിവിടെ ലാക്മിയുടെ ഓൾ ഡേ മാറ്റ് ഫൗണ്ടേഷനാണ് എടുത്തിട്ടുള്ളത്. ഷെയ്ഡും കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ അതെടുത്തിട്ട് ഞാനിവിടെ ബ്രഷ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഫേസിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഫൗണ്ടേഷനൊക്കെ നമ്മുടെ ഫേസിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിവിടെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫേസ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നമ്മളുടെ ആ ഒരു സെയിം പർപ്പിളിൻ്റെ പാലറ്റ് ഉണ്ടല്ലോ അതിൽ നിന്ന് നമ്മളുടെ ഐലിഡിലിട്ട് ആ ഒരു ലൈറ്റർ ഷെയ്ഡ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതെടുത്തിട്ട് കണ്ണിൻ്റെ ഒരു ഇന്നർ കോർണറിൽ ലൈറ്റായിട്ടും ഔട്ടർ കോർണറിൽ നിന്ന് നമ്മളുടെ ഈ ഒരു എന്താ പറയുക ചീക്ക് ബോണിൻ്റെ അവിടേക്കും ഒന്ന് ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നെറ്റിയുടെ മുകൾ വശത്ത്, അതായത് നമ്മളുടെ ഇങ്ങനെ പെട്ടെന്ന് കാണുന്ന ഭാഗങ്ങളെല്ലാം നമ്മളൊന്ന് ഫേസിൻ്റെ ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ഭാഗങ്ങളുണ്ടല്ലോ അവിടെയൊക്കെ നമ്മളൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നെറ്റിയിൽ, മൂക്കിൻ്റെ മുകൾ വശത്ത്, പിന്നെ താടിയുടെ ഇവിടെ, പിന്നെ ചിന്നിൽ ഒക്കെ ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് നമ്മളുടെ ഫേസ് ഒന്ന് കോണ്ടൂർ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ആ ഒരു സെയിം പാലറ്റിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പാലറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. ഈ ഒരു പാലറ്റ് നമുക്ക് ഡിഫറെൻറ്റ് ഷെയ്ഡിലുള്ളത് അവൈലബിൾ ആണ്. ഇത് ഡീപ്പർ സ്കിൻ ടോണുകാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ, ഡസ്കി ഡീപ്പർ സ്കിൻ ടോണുകാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാലറ്റാണ്. അപ്പോൾ നിങ്ങളത് ചെക്ക് ചെയ്തിട്ട് വാങ്ങിച്ചാൽ മതി കേട്ടോ. ഞാൻ എൻ്റെ ഫേസ് ഒന്ന് കോണ്ടൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അപ്പം നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് കറണ്ട് പോയിട്ടോ, വീഡിയോ എടുത്തുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്കെന്നല്ല, രാവിലെ മുതൽ ഇവിടെ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഒരു ട്രാൻസ്ഫോമർ, നമ്മുടെ ഫ്ലാറ്റിനടുത്ത് ഒരു ട്രാൻസ്ഫോമറിന് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലെ മുതൽ ഇവിടെ കറണ്ട് പോയിട്ടാണ്, ജനറേറ്ററിലായിരുന്നു ഓടിക്കൊണ്ടിരുന്നത്, പിന്നെ കുറേ ആയപ്പോൾ ജനറേറ്റർ നിന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് നമ്മളുടെ സ്ഥലം മാറിയിട്ടുണ്ട്. ഇതിപ്പോൾ നാച്ചുറൽ ലൈറ്റിലാണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമുക്ക് ഫേസ് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം, പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പം അങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷം എക്സ്ട്രാ ഉള്ള പൗഡർ നമുക്കൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഒന്ന് ഡസ്റ്റ് ഓഫ് ചെയ്ത് കളയാവുന്നതാണ്. ഇനി നമുക്ക് ബ്ലഷ് ഇട്ട് കൊടുക്കാം. ഇത് NYBയുടെ ബ്ലഷ് പാലറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് എൻ്റെ സ്കിൻ ടോണിന് ചേരുന്ന രീതിയിലുള്ള ഒരു കളർ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സ്മൈൽ ചെയ്ത് പിടിച്ചുകൊണ്ട് വേണം കേട്ടോ ഒന്ന് നമുക്ക് ബ്ലഷ് ഇട്ട് കൊടുക്കാനായിട്ട്. നമ്മളുടെ ഫേസ് നന്നായിട്ടൊന്ന് ഫ്രഷ് ആയിട്ടിരിക്കാനായിട്ട്, ഒരു പ്ലംബി ലുക്ക് തരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ബ്ലഷ് എന്ന് പറയുന്നത്. പലരുടെ ഒരു ധാരണയുണ്ട് ഡാർക്കർ സ്കിൻ ടോണുകാർക്ക് ബ്ലഷ് ഇടുന്നത് ചേരില്ല എന്നുള്ളത്. അങ്ങനെ ഒരിക്കലല്ല, ഡാർക്കർ സ്കിൻ ടോണുകാർക്കാണെങ്കിലും ഏത് സ്കിൻ ടോണുകാർക്കാണെങ്കിലും ബ്ലഷ് ഇടുന്നത് ഒരുപാട് നല്ലതാണ്. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന രീതിക്കനുസരിച്ചിരിക്കും, നമ്മൾ ഉപയോഗിക്കുന്ന ഷെയ്ഡ് അനുസരിച്ചിരിക്കും. നമ്മൾ നമ്മളുടെ സ്കിൻ ടോണിന് മാച്ച് ആവാത്ത കളറാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ഡസ്കി സ്കിൻ ടോണിന് തന്നെയല്ല, ഏത് സ്കിൻ ടോണിനാണെങ്കിലും നല്ലതായിരിക്കില്ല കേട്ടോ. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ ബ്ലഷ് യൂസ് ചെയ്യുക. അത്രയും കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും തിരിച്ച് ഐ മേക്കപ്പിലേക്ക് വന്നിരിക്കുകയാണ്. ഞാൻ ഇവിടെ ഒന്ന് ജസ്റ്റ് ഡ്രോപ്പ് ഷാഡോ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളുടെ കണ്ണിന് ഐലിഡിലിട്ടിട്ടുള്ള ആ ഒരു ബ്രൗൺ ഷെയ്ഡും ബ്ലാക്കും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഡ്രോപ്പ് ഷാഡോ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കണ്ണ് എഴുതി കൊടുക്കുന്നുണ്ട്, മസ്കാര ഇട്ട് കൊടുക്കുന്നുണ്ട്, ലിപ്സ്റ്റിക്കും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ലിപ്സ്റ്റിക്ക് ഞാൻ ആദ്യം ഒരു ഡാസ്ലറിൻ്റെ ആ ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഇട്ടത്. അപ്പോൾ എനിക്കത് കുറച്ചും കൂടെ ഡാർക്കർ ഷെയ്ഡ് ആണെങ്കിൽ കൊള്ളാമെന്ന് തോന്നിയിട്ട് ഞാൻ ഇതിൻ്റെ പുറത്ത് വീണ്ടും കുറച്ചും കൂടെ ഒരു ഡാർക്കർ ബ്രൗൺ ഷെയ്ഡ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ ഹൈലൈറ്റർ ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നു, അപ്പോൾ ഞാനൊന്ന് ഹൈലൈറ്ററും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളുടെ ചീക്ക് ബോണിൽ, അതുപോലെ തന്നെ ഐബ്രോയുടെ ആ ഒരു അടിവശത്തായിട്ട്, പിന്നെ നോസിൻ്റെ ആ ഒരു ബ്രിഡ്ജിലൊക്കെ ആയിട്ട് നമ്മളൊന്ന് ഹൈലൈറ്ററും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ട്, നമുക്ക് ഫംഗ്ഷനൊക്കെ പോകാനുള്ളത് കൊണ്ട് തന്നെ ഞാൻ സാരിയാണ് ഉടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ജ്വല്ലറി ഞാനിവിടെ ഓക്സിഡൈസ് ജ്വല്ലറി ആയിട്ടാണ് കേട്ടോ പെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യുക. ഹെയർ ഞാൻ പ്രത്യേകിച്ച് ഹെയർ സ്റ്റൈലും കാര്യങ്ങളും ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഓപ്പൺ ആയിട്ട് ഇട്ടേക്കായിരുന്നു. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഹെയർ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. വീഡിയോ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നിക്കുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്തേക്കാം കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടും പോസിറ്റീവ് ആയിട്ടും ഇരിക്കുക കേട്ടോ. ബൈ ബൈ.